ഇങ്ങനെ റസൂലുള്ള കല്യാണം കഴിച്ച കൂട്ടത്തിൽ നോക്കിയാൽ നബി തങ്ങൾ കല്യാണം കഴിച്ചതൊക്കെ വിധവകളെയാണ്, മക്കളുള്ള ഉമ്മമാരെയാണ്. അക്കൂട്ടത്തിൽ വ്യത്യാസമുള്ളത് ഒരൊറ്റ സഹോദരി മാത്രമാണ്, ബീവി ആയിഷ. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ റസൂലുള്ള നിക്കാഹ് ചെയ്യുന്നത് 7-ാമത്തെ വയസ്സ്, വീട്ടിലേക്ക് കൂടുന്നത് 9-ാമത്തെ വയസ്സ്. എന്തിനായിരുന്നു ആയിഷുവിന്റെ കല്യാണം? ലോകാവസാനം വരെ വരാനിരിക്കുന്ന സ്ത്രീകൾക്ക് അവരുടെ സ്വകാര്യ ജീവിതത്തിലും അവരുടെ പരസ്യ ജീവിതത്തിലും, അഥവാ ഒരു പെണ്ണ് മകളാകുമ്പോൾ, പെങ്ങളാകുമ്പോൾ, ഭാര്യയാകുമ്പോൾ, ഉമ്മയാകുമ്പോൾ, ഉമ്മാമയാകുമ്പോൾ, ഒരു പെണ്ണ് വീട്ടിൻ്റെ അകത്തളങ്ങളിലാകുമ്പോൾ, മഹറമാകുന്ന കുടുംബത്തിൻ്റെ കൂടെ ആകുമ്പോൾ, ഭർത്താവിൻ്റെ മണിയറയിലാകുമ്പോൾ, ഒരു കുട്ടി, ഒരു പെണ്ണ് നിസ്കാരമുറിയിലാകുമ്പോൾ, അന്യ ആളുകളെ കാണാൻ സാധ്യതയുള്ളവർ യാത്രയിലോ മറ്റോ ആകുമ്പോൾ, ഇവിടെ എല്ലാം ഒരു പെണ്ണുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ഒരു പെണ്ണുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അവളുടെ ഹൈറ സമയം, നിഫാസ് സമയം, അവളെ ജീവിതത്തിൻ്റെ അത്തരം രഹസ്യ രംഗങ്ങൾ, ഇതിലെല്ലാം മാതൃകാപരമായ രൂപത്തിൽ ജീവിതം ഇസ്ലാമിൻ്റെ ഖിയാമനാൾ വരെ വരാനിരിക്കുന്ന സ്ത്രീ സമൂഹത്തിന് ആവശ്യമുള്ളതൊക്കെ പഠിപ്പിക്കാൻ നബി തങ്ങൾക്ക് വനിതകളെ കൂട്ടത്തിൽ നിന്നൊരു പ്രൈവറ്റ് സെക്രട്ടറി ആവശ്യമുണ്ട്. ആ വിവിധ വനിതകളെ കൂട്ടത്തിലെ പ്രൈവറ്റ് സെക്രട്ടറിയായി നബി തങ്ങൾ വിവാഹം ചെയ്തത് ബീവി ആയിഷ. എന്താ ആയിഷ ബീബിന്റെ പ്രത്യേകത? മറവി എന്താണ് എന്ന് അറിയാത്ത പെണ്ണാണ് ആയിഷ ബീബി. മറവി എന്ന് പറഞ്ഞ സ്വക്കെ ഉണ്ടല്ലോ, അതെങ്ങനെയാണ് അറിയാത്ത ആൾ ആയിഷ ബീബി? ആയിഷ ബീബി കേട്ടതോ പഠിച്ചതോ ഒരു ഹർഫ് മറന്ന ചരിത്രമില്ല. ആയിഷ ബീബിയെ റസൂലുള്ള പ്രൈവറ്റ് സെക്രട്ടറിയായി നിശ്ചയിക്കുമ്പോൾ ആയിഷുവിനെ പറ്റി പഠിക്കണം. ആരാണ് ആയിഷ റളിയല്ലാഹു അൻഹ? ആയിഷ റളിയല്ലാഹു അൻഹയുടെ വാപ്പയാരാ? സയ്യിദുന അബൂബക്കറിന് സിദ്ദീഖ്, സ്വർഗം ഉറപ്പിച്ച ആളാണ് അല്ലേ. ബഹുമാനപ്പെട്ട ആയിഷ ബീബിയുടെ വല്യപ്പയാരാ? വല്യപ്പാന്ന് പാപ്പാന്ന്, ഇവിടെ എന്താ പറയാ, പാപ്പാന്റെ പാപ്പാക്ക് വല്യപ്പ ഉപ്പാപ്പയാ. നിങ്ങൾ എന്താ പറയുന്നത് വെച്ചാൽ അതെന്നെ പറഞ്ഞോളി, സംഗതി മനസ്സിലായില്ലേ? അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിക്ക, അതാ ആയിഷ ബീബിന്റെ ഉപ്പയാരാ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ വാപ്പ. അവിടുത്തെ വാപ്പയുടെ വാപ്പയാരാണ് സയ്യിദുന അബീ ഖുഹാഫ. രണ്ടാളും സ്വഹാബിയാണ്, സ്വർഗം ഉറപ്പിച്ച ആൾക്കാരാ. ആയിഷ ബീബി റളിയല്ലാഹുവിന്റെ ജ്യേഷ്ഠത്തിയാരാ ബഹുമാനപ്പെട്ട അസ്മാ റളിയല്ലാഹുവിന്, സ്വർഗം കൊണ്ട് ഭൂമിയിൽ നിന്ന് സന്തോഷ വാർത്ത കിട്ടിയാളാ. ആയിഷ ബീബിന്റെ ആങ്ങളാരാ സയ്യിദുന അബൂബക്കർ, അബ്ദുറഹ്മാൻ ബിൻ അബീബക്കർ, ബദർ അടക്കം പങ്കെടുത്തിരിക്കുന്ന സ്വഹാബിയാണ്. യാ റബ്ബ് യാ റബ്ബ്, വാപ്പ, വല്യപ്പ, ജ്യേഷ്ഠത്തി, പിന്നെ സഹോദരൻ ഒക്കെ സ്വഹാബാക്കൾ. ഇനി ആരെ ഞാൻ പറയാൻ ബാക്കി? ആയിഷ ബീബി റളിയല്ലാഹുവിന്റെ ഉമ്മയാര സുബ്ഹാന ജല്ല ജലാലു നബി മുഹമ്മദുർ റസൂലുള്ളാ. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൗഹീദിന്റെ പൂർത്തീകരണം പ്രഖ്യാപിച്ച് മക്കയിൽ വന്നപ്പോൾ അന്ന് സിദ്ദീഖ് തങ്ങൾ കൂടെയാണ് മാത്രം നിന്നത്, ബാക്കിയുള്ളവരൊക്കെ എതിരാണ്. അക്കാലത്ത് എല്ലാ ആസൂത്രണങ്ങളും നടക്കുന്നത് സിദ്ദീഖ് തങ്ങളെ വീട്ടിലാണ്, എല്ലാ രഹസ്യ ചർച്ചകളും നടക്കുന്ന അവിടെയാണ്, എല്ലാ നയതന്ത്ര കാര്യങ്ങളും നടക്കുന്നത് അവിടെയാണ്. ആ റസൂലുള്ളാന്റെ എല്ലാ രഹസ്യങ്ങളും ചർച്ചകളും കേട്ട ആളാണ് ആര്? ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെ ഉമ്മ. സുബ്ഹാനല്ലാഹ്. മുത്തനബിക്ക് അന്ന് ഭക്ഷണം പാകം ചെയ്തു കൊടുത്തുകൊണ്ട് എല്ലാ സഹായ സഹകരണങ്ങളും അത് സിദ്ദീഖിന്റെ വീട്ടിൽ നിന്നാണ്, അതൊക്കെ ആരാ ചെയ്തു കൊടുക്കുന്നത്? ഈ ഉമ്മ. എന്നാരോ മുത്തനബിയുടെ അക്കാലത്തെ സ്വകാര്യ ജീവിതത്തിൽ, സ്വകാര്യ ചർച്ചകളിൽ ഒരു ഹറഫ് പോലും ലോകത്ത് ഒരാൾക്കും വിട്ടുകൊടുക്കാതെ സൂക്ഷിച്ചിരിക്കുന്ന ഉമ്മ. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് തന്നെ അല്ലാഹു റസൂല് ആയിഷ ബീബിന്റെ ഉമ്മ സിദ്ദീഖ് തങ്ങളെ ഭാര്യ കൊടുത്ത പദവി എന്താണെന്നറിയോ? ആരാണ് ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെ ഉമ്മയാണ് സിദ്ദീഖ് തങ്ങളെ ഭാര്യ. സ്വർഗത്തിലേക്ക് സഞ്ചരിക്കുന്ന ഒരു വനിതയെ നിങ്ങൾക്ക് കാണണോ? സ്വർഗത്തിലേക്ക് നടന്നെടുക്കുന്ന ഒരു പെണ്ണിനെ നിങ്ങൾക്ക് കാണണോ? ഉമ്മുറുമ്മാനെ കണ്ടോ എന്ന് മുഹമ്മദുർ റസൂലുള്ളാ. ഉമ്മ സ്വർഗത്തിൽ, വാപ്പ സ്വർഗത്തിൽ, വല്യപ്പ സ്വർഗത്തിൽ, ജ്യേഷ്ഠത്തി സ്വർഗത്തിൽ, ആങ്ങള സ്വർഗത്തിൽ, എല്ലാം എല്ലാം. അങ്ങനത്തെ കുടുംബത്തിലെ ബുദ്ധിമതിയായ സഹോദരിയാണ് ബഹുമാനപ്പെട്ട ബീവി ആയിഷ. ബഹുമാനപ്പെട്ട സയ്യിദുന മലക്ക് ജിബിരീൽ, ജിബിരീൽ അലൈഹിസ്സലാം റസൂലുള്ളാഹിന്റെ അടുക്കൽ വന്നുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്, നബിയേ ആയിഷൂനി എന്റെ അസ്സലാമു അലൈക്കും പറയണേ. ജിബിരീൽ അലൈഹിസ്സലാം സലാം അറിയിച്ചിരിക്കുന്ന പെണ്ണാണ് ബഹുമാനപ്പെട്ട ബീവി ആയിഷ. നബി തങ്ങൾക്ക് വനിതകളെ കൂട്ടത്തിൽ ഒരു പ്രൈവറ്റ് സെക്രട്ടറി ആവശ്യമുണ്ട്. ആ പ്രൈവറ്റ് സെക്രട്ടറിയായി റസൂലുള്ള കല്യാണം കഴിച്ച പെണ്ണാണ് ചെറിയ പ്രായം മുതൽക്കേ ആര്? ബഹുമാനപ്പെട്ട ആയിഷ ബീബി റളിയല്ലാഹു അൻഹ. സ്ത്രീകളെ 7-ാമത്തെ വയസ്സിൽ നിക്കാഹ് ചെയ്ത് 9-ാമത്തെ വയസ്സിൽ വീട് കൂടിയിട്ട് ആയിഷുവിന് വയസ്സ് 18 പൂർത്തിയാകുന്ന സമയം,
ആയിഷ ബീവിക്ക് വയസ്സ് 18 പൂർത്തിയാകുന്ന സമയം, റസൂലുള്ളാഹിക്ക് 63 പൂർത്തിയാവുകയാണ്. ആയിഷുവിന് 18, റസൂലുള്ളാഹിക്ക് 63 പൂർത്തിയായപ്പോൾ റസൂലുള്ളാഹി വഫാത്തായി. അന്ന് ആയിഷുവിന്റെ വയസ്സ് എത്രയാണ്? 18 വയസ്സ് പൂർത്തിയായി നിൽക്കുന്നു. ഒരു പെണ്ണിന് ഭർത്താവിന്റെ ആവശ്യം വന്ന സമയത്താണ് ബഹുമാനപ്പെട്ട റസൂലുള്ള വഫാത്താകുന്നത്. പിന്നെ ആയിഷ ബീവി അടക്കമുള്ള റസൂലുള്ളാന്റെ ഭാര്യമാരെ കല്യാണം കഴിക്കാൻ ആർക്കെങ്കിലും പാടുണ്ടോ? ഒരിക്കലും പാടില്ല. അവർ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ, ഉമ്മമാരെ കല്യാണം കഴിക്കാൻ പറ്റില്ല, അവർ നമ്മുടെ ഉമ്മയാണ്. ഇനി ചരിത്രം പറയട്ടെ. ബഹുമാനപ്പെട്ട ആയിഷ ബീവി റളിയല്ലാഹു അൻഹ റസൂലുള്ളാന്റെ വഫാത്തിന് ശേഷം, അന്ന് റസൂലുള്ള 63 വഫാത്തായപ്പോൾ 9 വയസ്സ് മേൽക്കോക്കിയാൽ, ആയിഷ ബീബി റളിയല്ലാഹു അൻഹ റസൂലുള്ളാന്റെ കൂടെ ഇണയും തുണയുമായി ജീവിച്ചത് 9 വർഷമാണ്. ആ 9 വർഷത്തിൽ ബഹുമാനപ്പെട്ട നബി തങ്ങളിൽ നിന്ന് എല്ലാ കാര്യങ്ങളും ആയിഷ ബീബി പഠിച്ചെടുത്തു. എന്റെ സഹോദരിമാരെ മുഴുവൻ കാര്യങ്ങൾ പഠിച്ചു എന്ന് മാത്രമല്ല, നബി തങ്ങളെ വഫാത്തിന് ശേഷം ആയിഷ ബീബിനെ എത്ര കൊല്ലം ജീവിച്ചു? റസൂലുള്ളാഹിന്റെ വഫാത്തിന് ശേഷം ആയിഷ ബീബി വഫാത്താകുന്നത് ഒരു പക്ഷേ 63 വയസ്സിൽ അല്ലെങ്കിൽ 65 വയസ്സിൽ. 63-65 വയസ്സിലാണ് ബഹുമാനപ്പെട്ട ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പിന്നെ വഫാത്താകുന്നത്, അല്ലേ? ഓർത്തു നോക്കണം നിങ്ങൾ. സുബ്ഹാന ജല്ല ജലാലു. ഇത്രയും കാലം പിന്നെ ആയിഷ ബീബിയുടെ ഡ്യൂട്ടി എന്താണ്? ആയിഷ ബീബി റളിയല്ലാഹു അൻഹ തഫ്സീറുൽ ഖുർആൻ, തജ്വീദുൽ ഖുർആൻ, തിലാവത്തുൽ ഖുർആൻ, വിശുദ്ധ ഖുർആന്റെ ഓത്ത് പഠിപ്പിക്കുക, തഫ്സീർ പഠിപ്പിക്കുക. മദീനയിൽ ജനിച്ചു വീഴുന്ന കുട്ടികളെ മുഴുവനും ബഹുമാനപ്പെട്ട ആയിഷ ബീബിന്റെ വീട്ടിലെത്തിച്ചു കൊടുക്കും. ആയിഷ ബീബി റളിയല്ലാഹുവിനെ കുട്ടികളെ ഏറ്റെടുത്തിട്ട് ആയിഷ ബീബിന്റെ വീട് എപ്പോഴും ഒരു ബാലവാടിയാണ്. ആയിഷ ബീബി റളിയല്ലാഹുവിന്റെ വീട് എപ്പോഴും ഒരു KG ക്ലാസ്സാണ്. ആ കുട്ടികൾക്ക് നല്ലപോലെ ഖുർആൻ പഠിപ്പിക്കുന്നു. കുട്ടികൾക്ക് മാത്രമാണോ? മദീനത്തെ പള്ളിയിൽ അക്കാബിറു സഹാബത്ത്, ഏറ്റവും വലിയ സഹാബാക്കൾ, ബഹുമാനപ്പെട്ട സൈദ് ബിൻ സാബിത്ത് റളിയല്ലാഹുവിനു, സൈദ് ബിൻ ഹാരിസ റളിയല്ലാഹുവിനു, അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹുവിനു, അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹുവിനു, അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹുവിനു, അൽ അബാദറത്തുൽ അർബഅ, 4 അബ്ദുള്ളമാര് അടക്കമുള്ള മഹാന്മാരൊക്കെ ചേർന്നു. മുആദ് ബിൻ ജബൽ തങ്ങളുണ്ട്, അലി റളിയല്ലാഹുവിനു ഉണ്ട്. അവരൊക്കെ കൂടിയിട്ട് മദീനത്തൊരു ചർച്ച, ഒരു ആയത്തിനെ സംബന്ധിച്ച് ചർച്ച വന്നു. ആ ആയത്തിൽ ഖണ്ഡിതമായ ഒരു തീരുമാനം പറയാൻ ആർക്കും സാധിക്കുന്നില്ല. അപ്പൊ അവരെന്താ ചെയ്തത്? അവരെല്ലാവരും കൂടി തീരുമാനിച്ചു, നമുക്ക് ഉമ്മാനോട് ചോദിക്കാം. മദീനത്തെ പള്ളിയുടെ അപ്പുറത്തെ വാതിൽ, ആയിഷ ബീബി താമസിക്കുന്ന ആ വാതിൽക്കൽ ഇങ്ങനെ മുട്ടിയിട്ട് ഉമ്മാന്ന് വിളിച്ചു. അപ്പൊ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ ഓ എന്ന് വിളിയോ, എന്താ വിഷയം എന്ന് ചോദിച്ചു. ഇന്ന ഒരായത്തിനെ പറ്റി ഞങ്ങൾക്കിടയിൽ ഒരു അഭിപ്രായം നിലനിൽക്കുന്നുണ്ട്, എന്താണാവോ വിവരം? ആ സമയത്ത് ആയിഷ ബീബിയുടെ വിവരം എന്താ? എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ എന്നതല്ല, പിന്നെയോ, ആയിഷ ബീബിയുടെ ഇൽമു, അൽ ഇൽമുൽ അസീസ്, ഖണ്ഡിതമായ തീരുമാനം, അൽ ഇൽമുൽ അസീസ്, വ്യക്തമായ ഇൽമ്, ഖണ്ഡിതമായ തീരുമാനം, അതായിരുന്നു ബീബി ആയിഷ. ആ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ ഒരു പ്രൈവറ്റ് സെക്രട്ടറിയായി മുത്തുനബിയുടെ കൂടെ 9 വർഷം ജീവിച്ചപ്പോൾ, ലോകാവസാനം വരെ വരാനിരിക്കുന്ന മുഴുവൻ സഹോദരിമാരുടെയും പ്രസവ സംബന്ധമായ കാര്യങ്ങൾ, ആർത്തവ സംബന്ധമായ കാര്യങ്ങൾ, അവരുടെ ഇണജീവിതത്തിന്റെ കാര്യങ്ങൾ, ഒരു പെണ്ണ്, ഞാൻ പറഞ്ഞല്ലോ, മകളാകുമ്പോൾ, പെങ്ങളാകുമ്പോൾ, ഭാര്യയാകുമ്പോൾ, ഉമ്മയാകുമ്പോൾ, ഉമ്മാമയാകുമ്പോൾ, സുബ്ഹാനല്ല, ഒരു പെണ്ണിനെ ആരും സംരക്ഷിക്കാനില്ലാത്തപ്പോൾ ഒരു പെണ്ണിന് കിട്ടിയാണ് അനന്തരാവകാശ നിയമം. എല്ലാ കാര്യത്തിലും ലോകത്തിന് പാഠം പഠിപ്പിച്ചത് ബഹുമാനപ്പെട്ട ബീവി ആയിഷ. അതുകൊണ്ട് തന്നെ നമുക്കിന്ന് വാങ്ങാൻ ലഭിക്കുന്ന ഹദീസിന്റെ കിതാബുകൾ ഏതും, ബുഖാരിയും മുസ്ലിമും അതുപോലെ തന്നെ അബൂദാവൂദും തിർമദിയും മുവത്തയും അടക്കം സിഹാഹു സിത്ത അടക്കമുള്ള എല്ലാ കിതാബുകളും, ആ കിതാബിന് മറിച്ചാൽ വലത്തുനിന്ന് ഇടത്തോട്ട്, വലത്തുനിന്ന് ഇങ്ങോട്ട് എഴുതി പോകുന്ന കിതാബുണ്ടല്ലോ, ഏത് കിതാബാണ് മറിച്ചാലും ആയിഷ ബീബിയുടെ പേരില്ലാതിരിക്കൂല. അത്ര വലിയ വിജ്ഞാ. എന്തുകൊണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തെരഞ്ഞെടുത്തിരിക്കുന്ന പ്രൈവറ്റ് സെക്രട്ടറിയായ ഭാര്യയാണ് ബീബി ആയിഷ. വിശുദ്ധ ഖുർആൻ അവർ പഠിക്കുന്ന കാലം. സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹുവിന്റെ വാക്കെന്താണ്? ഞങ്ങൾ ഖുർആൻ പഠിക്കുന്ന കാലം. മുസ്ലിമീങ്ങളെ, യുക്തിവാദികളും നിരീശ്വരവാദികളും അതുപോലെ തന്നെ നിർമ്മതവാദികളും മറ്റ് പലരും ഇസ്ലാമിനെയും മുസ്ലിംകളെയും, ഹൈന്ദവ സഹോദരന്മാരും മുസ്ലിങ്ങളും തമ്മിൽ സംഘട്ടനത്തിലാക്കാൻ, ക്രൈസ്തവരും മുസ്ലിങ്ങളും തമ്മിൽ തമ്മിലടിക്കാൻ, അതേപോലെ തന്നെ ഈ രാജ്യത്ത് നിലനിൽക്കുന്ന സൗഹാർദ്ദ അന്തരീക്ഷത്തെ തകർന്ന് തരിപ്പണമാക്കാൻ, നമ്മുടെ നാട്ടിലൊക്കെ നിലനിൽക്കുന്ന ധാരാളം
സൗഹാർദ്ദപരമായിരിക്കുന്ന കാര്യങ്ങൾ, പെരുന്നാളിൻ്റെ ഭക്ഷണം അങ്ങോട്ട് കൊടുക്കുന്നു ഹൈന്ദവ വീട്ടിലേക്ക്, വിഷുവിൻ്റെ ഭക്ഷണം ഇങ്ങോട്ട് കിട്ടുന്നു. അല്ലാ അല്ലാ, എന്തൊരു സൗഹാർദ്ദപരമായിട്ട്! ഒരു സ്കൂളിൽ ചേർന്ന് പഠിക്കുന്ന സമയത്ത് അല്ലാ സ്കൂളിലെ മാഷിങ്ങനെ ഹാജർ വിളിക്കുമ്പോൾ, ആ ഹാജർ വിളിക്കുന്ന സമയത്ത് മുഹമ്മദ്, അബൂബക്കർ അല്ലേ, ജോസഫ്, കണാരൻ, കുമാരൻ, അല്ലാ അല്ലാ, സരോജിനി, സാവിത്രി, ഫാത്തിമ എല്ലാം ഒരു ബെഞ്ചിലിരുന്ന് പഠിക്കുകയാണ്. അവിടെ ജാതി വ്യത്യാസമില്ല, മതവ്യത്യാസമില്ല. അവരവരുടെ ആരാധനയങ്ങൾ പള്ളികളിൽ വാങ്ങി വിളിക്കുമ്പോൾ അവർ പോകും അല്ലേ, ദേവാലയത്തിൽ ശംഖു മുഴക്കം വരുമ്പോൾ അവർ പോകും, അപ്പുറത്തെ മണിയടിക്കുമ്പോൾ അവർ പോകും. ഈ ഒരു സൗഹാർദ്ദത്തിൽ കഴിയുന്ന ഇതിനെ ഇസ്ലാം വർഗീയമാണ്, ഇസ്ലാം അത് ഭീകരതയാണ് ഇതൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുന്ന ആളുകൾ ഇന്ന് ജീവിച്ചിരിക്കുമ്പോൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അഷ്റഫുൽ വറാ മുഹമ്മദ് മുസ്തഫ, അള്ളാഹുവിൻ്റെ റസൂല് നമ്മെ പഠിപ്പിച്ചിരിക്കുന്ന ഇസ്ലാം, ഇസ്ലാം അത് സമാധാനമാണ്. മുസ്ലിം സമാധാനിയാണ്, ഇസ്ലാം സമാധാനമാണ്, മുസ്ലിം സമാധാനിയാണ്. ആ സമാധാന ഇസ്ലാം ലോകത്ത് പ്രചരിപ്പിച്ചു വന്നിരിക്കുന്ന മുഴുവൻ കാര്യങ്ങൾ പരിശോധിച്ചാൽ അക്രമത്തിലോ സംഘട്ടനത്തിലോ കുഴപ്പത്തിലോ അല്ല ഒരിക്കലും ഇസ്ലാം വളർന്നത്, മറിച്ച് സൽക്കർമ്മങ്ങളുടെ നിറകുടങ്ങളായ മഹാന്മാർ. ഇവിടെ ഇപ്പോൾ ബഹുമാനപ്പെട്ട അബൂബക്കർ ഉസ്താദ് സുബ്ഹാന 13 വർഷമേ ബഹുമാനപ്പെട്ടവർ വഫാത്തായിട്ട് ആയിട്ടുള്ളൂ. ബഹുമാനപ്പെട്ടവരെ നേരിൽ കണ്ട പലരും ഇവിടെ ജീവിച്ചിരിപ്പില്ലേ? ഉസ്താദ് കണ്ടിട്ടില്ലേ? നിങ്ങളൊക്കെ കണ്ടിട്ടില്ലേ? 13 വർഷമായിട്ടുള്ള ബഹുമാനപ്പെട്ടവർ വഫാത്തായിട്ട്, ബഹുമാനപ്പെട്ട സി എം വലിയുല്ലാഹി മടവൂർ മഹാനവർകൾ വഫാത്തായിട്ട് 32 വർഷമേ ആയിട്ടുള്ളൂ. നമ്മൾ കണ്ടിരിക്കുന്ന ധാരാളം മഹാന്മാർ, ജാതി മത ഭേദമന്യേ മഹാന്മാരത്തിൽ നിങ്ങൾ പോയി നോക്കൂ. വടക്കേ ഇന്ത്യയുടെ പല ഭാഗത്ത് നോക്കിയാൽ കുഴപ്പങ്ങളും കലഹങ്ങളും ഒക്കെ മാത്രമേ നമ്മൾ കേൾക്കുന്നുള്ളൂ. ചാനലുകളും മറ്റൊക്കെ അതേ റിപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. അജ്മീർ ഷെരീഫിൽ പോയി നോക്കൂ, എല്ലാ മതക്കാരും നിറഞ്ഞു നിൽക്കുന്നു. ഏർവാടിയിൽ പോയി നോക്കൂ, എല്ലാ മതക്കാരും നിറഞ്ഞു നിൽക്കുന്നു. ഇസ്ലാം വാളുകൊണ്ട് പ്രചരിച്ചതാണോ? ഇസ്ലാം അക്രമം കൊണ്ട് പ്രചരിച്ചോ? എവിടെ എവിടെയാണ് അക്രമം നടന്നത്? നമ്മളെ മൂക്കണി ചുവട്ടിൽ ജീവിക്കാൻ നമ്മൾ പരസ്പരം ഓർത്തു നോക്കൂ. ചാനൽ ചർച്ചകളിലാണ് അക്രമം. മുസ്ലിങ്ങളെയും മറ്റു മതക്കാരെയും ഒക്കെ തമ്മിലടിപ്പിക്കാൻ ചർച്ചകൾ പലതും നടക്കുകയാണ്. മുസ്ലിങ്ങളെ, നാം എപ്പോഴും സമാധാനത്തിന്റെ പക്ഷത്ത് ഉറച്ചു നിൽക്കുമ്പോൾ സൽക്കർമ്മ നിരതരാവുക. അല്ലാഹു അല്ലാഹ്, നാം എപ്പോഴും സൽക്കർമ്മ നിരതരാവുക. കാരുണ്യം എന്ന് പറഞ്ഞാൽ റഹ്മത്ത് എന്നാണ് കാരുണ്യം. റഹ്മത്ത്, റഹ്മാൻ, റഹീം, അർഹം, റുഹമാൽ, 100+ സ്ഥലങ്ങളിൽ ഖുർആൻ കാരുണ്യം എന്ന പദം ഉപയോഗിച്ചിട്ടുണ്ട്. കരുണക്കടലായ അല്ലാ, കരുണാവാരിധിയായ അല്ലാ, ദയാലുവായ അല്ലാ, വിട്ടുവീഴ്ച ചെയ്യുന്നവനായ അല്ലാ, മാപ്പ് നൽകുന്നവനായ അല്ലാ, റഹ്മത്ത്, റഹ്മാൻ, റഹീം, അർഹം, റുഹമാൽ, 100+ സ്ഥലങ്ങളിൽ വിശുദ്ധ ഖുർആൻ കരുണയും കാരുണ്യവുമാണ് പഠിപ്പിക്കുന്നത്. ആ ഇസ്ലാമിനെ കാഴ്ചവെച്ചുകൊണ്ട് നമ്മുടെ നാട്ടിൽ നടത്തിയിരിക്കുന്ന ഇസ്ലാമിക വിപ്ലവം എങ്ങനെയാ? ബഹുമാനപ്പെട്ട ഖാജാ മുഈനുദ്ദീൻ ചിസ്തി അജ്മീരി, യാ ശൈഖനാ യാ ഖുതുബ ദായറത്തൽ വിലായതി ഗൗസന അൽ മദദ് യാ ശൈഖ അജ്മീരി മുഈനുദ്ദീനി ലാ ഇലാഹ. ഖാജാ മുഈനുദ്ദീൻ ചിസ്തി തങ്ങളെ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങൾ വിളിച്ചു. യാ മുഈനുദ്ദീൻ, മുഈനുദ്ദീൻ തങ്ങളെ റസൂലുള്ളാഹി തങ്ങൾ വിളിച്ചു. അന്ത സുൽത്താനുൽ ഹിന്ദി വലിയുഹ ദാക്ക മസ്കനുക്ക മദ്ഫനുക്ക, ഇന്ത്യയുടെ ഭരണാധികാരിയായും രക്ഷാധികാരിയായും ഞാൻ നിങ്ങളെ നിശ്ചയിച്ചിരിക്കുന്നു. ഇനി ഭൂമിയുടെ ഉപരിതലത്തിലും ഭൂമിയുടെ അന്തർഭാഗത്തും ഹയാത്തിലും മൗത്തിലും നിങ്ങൾക്ക് താമസിക്കാനുള്ളത് ഇന്ത്യയാണ്. റസൂലുള്ളാഹി തങ്ങൾ വിവരം പറഞ്ഞപ്പോൾ ഖാജാ തങ്ങൾ ഇങ്ങനെ പുറപ്പെട്ടു. അതാ അങ്ങനെ ബഹുമാനപ്പെട്ടവർ ഇറാൻ, ഇറാഖ്, അഫ്ഗാനിസ്ഥാന്റെ ഭാഗത്ത് കാണ്ഡഹാർ, അങ്ങനെ കാണ്ഡഹാറിലെ ഡൽഹി, ഡൽഹിയിൽ അജ്മീർ ഷെരീഫ്, ഇവിടേക്കാണ് യാത്ര ചെയ്ത് വരുന്ന വഴിക്കെല്ലാം ബഹുമാനപ്പെട്ടവർ പ്രാർത്ഥിച്ചിട്ട് ആളുകളെ രോഗം സുഖപ്പെടുന്നു, പല അത്ഭുതങ്ങളും നടക്കുന്നു. അപ്പൊ ആളുകൾ ഇസ്ലാം മതം സ്വീകരിക്കുന്നു. സുബ്ഹാന ജല്ല ജലാലു. ബഹുമാനപ്പെട്ട ഖാജാ തങ്ങളെ യാത്രാമധ്യേ ഒരു ഗ്രാമത്തിലെത്തി. ആ ഗ്രാമത്തിൽ നോക്കുമ്പോൾ ഗ്രാമവാസികൾ മുഴുവനും അഗ്നി ആരാധകരാണ്, തീയിനാരാധിക്കുന്നവരാണ്. ആ തീയിനാരാധിക്കുന്ന നാട്ടുകാരെ കണ്ടപ്പോൾ ബഹുമാനപ്പെട്ട ഖാജാ തങ്ങൾ അവരോട് അള്ളാനെ പരിചയപ്പെടുത്തി. അപ്പം ആ നാട്ടുകാർ പറഞ്ഞു, നിങ്ങൾ അള്ളാനെ ഞങ്ങൾക്കറിയില്ല, ഞങ്ങൾ കണ്ടതിൽ വെച്ച് ഏറ്റവും ശക്തിയുള്ളത് തീയാണ്. ഇരുമ്പിനെ ഉരുക്കിക്കളയാൻ ശക്തിയുള്ളതാണ് ഏത്? തീയ്.
അതുകൊണ്ട് ഞങ്ങൾക്ക് ഏറ്റവും ശക്തിയുള്ളത് ഇരുമ്പാണ്, തീയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഏറ്റവും വലിയ തീയുള്ളത്, നമ്മൾ കണ്ടിരിക്കുന്ന ശക്തിയുള്ളത് തീയാണ്. അതുകൊണ്ട് തീയാണ് ഏറ്റവും വലിയ ശക്തി. ഈ തീയിനേക്കാൾ വലിയ ശക്തി നിങ്ങൾ അള്ളാക്കുണ്ടോ എന്നാൽ പിന്നെ അത് നിങ്ങൾ തെളിയിക്കണം, എന്നെങ്കിലേ ഞങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റുള്ളൂ. അതൊരു ന്യായം തന്നെയല്ലേ അവർ പറയുന്നത്. അപ്പോൾ ബഹുമാനപ്പെട്ട ഹാജാ തങ്ങൾ ചോദിച്ചു, നിങ്ങൾക്ക് ഇസ്ലാമിനെ സ്വീകരിക്കാൻ എന്തു വേണം ഇസ്ലാമിന്? അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളുടെ നാട്ടിൽ ഈ അഗ്നി ആരാധിക്കുന്ന ആളുകളാണ്, നിങ്ങൾക്ക് ഇതിനേക്കാൾ ശക്തിയുള്ളവർ അള്ളയുണ്ടോ? എന്നാൽ നിങ്ങൾ ആ തീയിൽ പോകുക, ആ തീയിലേക്ക് നിങ്ങളാണ് പോയിട്ട് നിങ്ങൾക്ക് ഒരു പോറലും ഏൽക്കാതെ തീയിൽ നിന്നിങ്ങോട്ട് തിരിച്ചു വരിക. അപ്പം ഞങ്ങൾക്ക് മനസ്സിലായി ഇയാളെ അള്ള കുറച്ച് ശക്തിയുള്ള അള്ള തന്നെയാണ്. അള്ളാ ബഹുമാനപ്പെട്ട ഹാജാത്തങ്ങൾ പറഞ്ഞു, എന്നാൽ ശരി നിങ്ങൾ അതിന് വേദി ഒരുക്കിക്കോ, ഞാൻ തീയിലേക്ക് പോകാമെന്നോ. യാ റബ്ബ്, നാട്ടുകാരെല്ലാവരും ഒരുങ്ങി നിന്നു. സുബ്ഹാനല്ലാഹ്, പച്ച മാംസമുള്ള ഒരു ശരീരം തീയിലേക്ക് പോകല്ലേ? എത്രയോ വർഷങ്ങളായിട്ട് അഗ്നി ആളിക്കത്തിക്കൊണ്ട് തീയിലേക്ക് പോകാൻ ഒരുങ്ങിയിട്ട് ഒരാൾ നിൽക്കുന്നു, നാട്ടുകാർ മുഴുവനും നിറഞ്ഞു, എല്ലാവരും നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് ഹാജാത്തങ്ങൾ പറഞ്ഞു, ഒരു കാര്യമുണ്ട്, ഞാൻ തീയിലേക്ക് പോകണമെങ്കിൽ നിങ്ങളെ കൂട്ടത്തിൽപ്പെട്ട ഒരാളും കൂടി എൻ്റെ കൂടെ വരണം, ഇല്ലെങ്കിൽ ഞാൻ പോയി വന്ന ശേഷം നിങ്ങൾ പറയുന്നത് ജാലവിദ്യയാണ്, അത് കൺകെട്ടാണ്, അത് ബാക്കിയുള്ളതാണ്, അത് മാരണമാണ്, അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. അതുകൊണ്ട് ഒരാളും കൂടി എൻ്റെ കൂടെ പോരണമെന്നു. ആരാ പോരാ? ഇത് വിസെടുത്തിട്ട് കുവൈത്തേക്ക് പോകല്ല, ആരോ തയ്യാറാകുമോ? സുബ്ഹാനല്ലാഹ്, എല്ലാവരും ഒരുങ്ങി നിൽക്കുന്ന സമയത്ത് അവസാനം നാട്ടുകാരൊക്കെ തീരുമാനിച്ചു, അവർക്ക് വിശ്വാസപ്പെട്ട ഒരാളെ. ഹാജാ തങ്ങൾ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ എല്ലാ ഉത്തരവാദിത്വവും ഞാൻ ഏറ്റെടുക്കും, ഞങ്ങൾ ആ തീയിൽ പോയിട്ട് സുഖമായിട്ട് തിരിച്ചു വരാം. ബഹുമാനപ്പെട്ട ഹാജാ തങ്ങൾ ആ ചെറുപ്പക്കാരൻ്റെ കയ്യും പിടിച്ചുകൊണ്ട് ആളി കത്തിക്കൊണ്ടിരിക്കുന്ന അഗ്നികുണ്ടാരത്തിലേക്ക്, അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഖുൽനാ യാ നാറു കൂനീ ബർദം വ സലാമൻ അലാ ഇബ്രാഹീം. അല്ലാഹുവേ, തൗഹീദിന്റെ സംസ്ഥാപനത്തിന് വേണ്ടി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ ആകാശത്ത് തൊട്ട് തൊട്ടില്ലെന്ന രീതിയിൽ പറക്കുന്ന പക്ഷി ജറക് കരിഞ്ഞു വീഴുന്ന അത്ര ചൂടുള്ള തീയിലേക്ക് പോയിട്ട് ഇബ്രാഹിം നബിയുടെ ഒരു രോമം കരിയാതെ സംരക്ഷിച്ച അല്ലാഹ്, ഈ നാട്ടുകാർക്ക് നിന്നെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഞങ്ങൾ ഈ തീയിലേക്ക് പോകുന്നു റബ്ബേ. ആ ചെറുപ്പക്കാരനെ കയ്യും പിടിച്ച് ഹാജാത്തങ്ങൾ ആ തീയിലേക്ക് അങ്ങോട്ട് പോയി. എല്ലാവരും കൂട്ടക്കരച്ചിൽ ആളിക്കുന്ന തീയിന്റെ മധ്യത്തിൽ നിന്നുകൊണ്ട് ബഹുമാനപ്പെട്ട ഹാജാത്തങ്ങളും കൂട്ടുകാരനും പുഞ്ചിരിച്ചു നിന്നപ്പോൾ നാട്ടുകാർ മുഴുവനും പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാ, ലാ ഇലാഹ ഇല്ലല്ലാ, ലാ ഇലാഹ ഇല്ലല്ലാ, മുഹമ്മദുർ റസൂലുള്ളാ. അങ്ങനെയാണ് ഇസ്ലാം ഇവിടെ പ്രചരിച്ചത്, അങ്ങനെയാണ് ഇസ്ലാം ഇവിടെ പ്രചരിപ്പിച്ചത്. ആ ഇസ്ലാമിനെ ഇന്നും നമുക്ക് കാഴ്ചവെക്കാൻ സാധിക്കണം. അതിനാരു വേണം? മുസ്ലിം, തെറ്റ് ചെയ്യാത്ത മുസ്ലിം, കള്ളുകുടിക്കാത്ത മുസ്ലിം, മയക്കുമരുന്ന് ഉപയോഗിക്കാത്ത മുസ്ലിം, കളവ് പറയാത്ത മുസ്ലിം, ചതിയില്ലാത്ത മുസ്ലിം, വഞ്ചനയില്ലാത്ത മുസ്ലിം, അക്രമമില്ലാത്ത മുസ്ലിം, അനീതിയില്ലാത്ത മുസ്ലിം, സത്യസന്ധനായ മുസ്ലിം. അവിടെയാണ് നമ്മൾ നിൽക്കേണ്ടത്. ആ മുസ്ലിമിനെ കൊണ്ടുവാ, അപ്പം നമുക്ക് ഈ അത്ഭുതവും കാണാം. മുസ്ലിംകളെ, ആരൊക്കെ ആയുധം സംഭരിച്ചോട്ടെ, നമ്മുടെ പ്രാർത്ഥനയാണ് നമ്മുടെ ആയുധം, നമ്മുടെ പ്രാർത്ഥനയാണ് നമ്മുടെ ആയുധം. അദ്ദുആഉ സിലാഹുൽ മുഅ്മിൻ, സദഖ റസൂലുള്ളാഹി. നമ്മുടെ പ്രാർത്ഥനയാണ് നമ്മുടെ ആയുധം. ഖുർആൻ ഖത്തം തീർത്തുകൊണ്ട് ദുആ ചെയ്യുക, യാസീൻ ഓതിക്കൊണ്ട് ദുആ ചെയ്യുക, തബാറക്ക ഓതിക്കൊണ്ട് ദുആ ചെയ്യുക, ആയത്തുൽ കുർസി ഓതിക്കൊണ്ട് ദുആ ചെയ്യുക, ഫാത്തിഹ ഓതിക്കൊണ്ട് ദുആ ചെയ്യുക. അല്ലാ അല്ലാ, നമ്മുടെ ആയുധം വാളും പരിചയും അല്ല, നമ്മുടെ ആയുധം ഏതാണ്? പ്രാർത്ഥനയാണ് നമ്മുടെ ആയുധം. അള്ളാഹുവേ, ഞങ്ങളുടെ നാട്ടിൽ നിലനിൽക്കുന്ന ജനാധിപത്യ രാജ്യത്തിൻ്റെ സൗഹാർദ്ദാന്തരീക്ഷം നീ കാത്തു സംരക്ഷിക്കണം. ഞങ്ങളോട് ശത്രുത വെക്കുന്ന അറിവില്ലാത്തവരുണ്ടെങ്കിൽ അവർക്ക് നീ അവരെ മിത്രങ്ങളാക്കിയ മനസ്സ് കൊടുക്കണേ. അതാണ് നമ്മുടെ പ്രാർത്ഥന. ആ പ്രാർത്ഥന അള്ളാഹു തആല സ്വീകരിക്കും. പക്ഷേ എന്തു വേണം? ഒരിക്കൽ ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാം ഒരു വഴിക്ക് ഇങ്ങനെ നടന്നു പോവുക. ഞാൻ അവസാനിപ്പിക്കുകയാണ്, എനിക്ക് ട്രെയിനിന് സമയമായി തുടങ്ങി. അപ്പോൾ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് നബി മുഹമ്മദുർ റസൂലുള്ളാ, നബി തങ്ങൾ ചില കിസ്സകളൊക്കെ പറഞ്ഞത് കാണും. മൂസാ നബി അലൈഹിസ്സലാം ഒരു വഴിക്ക് ഇങ്ങനെ നടന്നു പോവുക. അപ്പോൾ ഒരു ഒരാളുണ്ട് വഴിയിലിരുന്നിട്ട് കരഞ്ഞ് പ്രാർത്ഥിക്കണം, കരച്ചിലും പ്രാർത്ഥനയും, കരച്ചിലും പ്രാർത്ഥനയും. ഇയാളെ സങ്കടം കണ്ടിട്ട് മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞുപോയി, അള്ളാഹുവേ, ഇയാൾ ചോദിക്കുന്ന സംഗതി എൻ്റെ കയ്യിലുണ്ടെങ്കിൽ
ഞാൻ അയാൾക്ക് കൊടുത്തു പോവുമായിരുന്നു. അയാളെ സങ്കടം കണ്ടപ്പോഴേ മൂസാ നബി അലൈഹി സ്സലാം പറഞ്ഞുപോയി, ഇയാൾ ചോദിക്കുന്ന കാര്യം എൻ്റെ കയ്യിലുണ്ടെങ്കിൽ ഞാനിപ്പോൾ അയാൾക്ക് എടുത്തു കൊടുത്തേനേന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ ജിബ്രീൽ അലൈഹി സ്സലാം വന്നിട്ട് പറഞ്ഞു, നബിയെ, മൂസാ നബിയെ, നിങ്ങൾ പറയുന്നത് പോലെ അദ്ദേഹത്തിന് അള്ളാഹുവിൽ നിന്ന് ഒന്നും ലഭിക്കുകയില്ല. എന്തുകൊണ്ട്? അയാളെ പ്രാർത്ഥനയിൽ അള്ളാഹ് എന്നത് ഹൃദയത്തിലില്ല. അയാളിങ്ങനെ കരഞ്ഞു പറയുന്നത് ആർക്ക് വേണ്ടിയാണ്? വഴിയിൽ നടന്നു പോകുന്ന ആളുകൾ വല്ലതും കൊടുത്തെങ്കിലെന്നാണ് അയാളെ മനസ്സിലുള്ളത്, അല്ലാതെ അള്ളാഹിൻ്റെ അടുത്ത് നിന്ന് വല്ലതും കിട്ടിയെങ്കിലെന്ന് അയാളെ മനസ്സിൽ വന്നിട്ടില്ല. നാട്ടുകാരിങ്ങനെ നടന്നു പോകുമ്പോൾ അവർ കാണാനുള്ള കരച്ചിലാണ്, അവർ കേൾക്കാനുള്ള കരച്ചിലാണ്. അതുകൊണ്ട് പോകുന്നവർ വല്ല പിച്ചയും ഇട്ട് കൊടുത്താൽ അത് കിട്ടുമെന്നല്ലാതെ അള്ളാഹുവിൽ നിന്ന് അയാൾക്ക് ഒന്നും കിട്ടാനില്ല. പ്രിയപ്പെട്ട അള്ളാഹ് തരണോ? ചോദിക്കുന്നത് അള്ളാഹിനോട് ചോദിക്കണം, പറയുന്നത് അള്ളാഹിനോട് പറയണം. ഹൃദയം അറിഞ്ഞ് റബ്ബ് അല്ലാ അല്ലാ, നമ്മൾ അള്ളാഹിനോട് ഇങ്ങനെ കൈ ഉയർത്തിയത് കൊണ്ട് കാര്യമുണ്ടോ? കൈയല്ല തുറന്നു വെക്കേണ്ടത്, കൈ ഒരു ബഹിർ പ്രകടനമാണ്, കൈ ഒരു ഒരു ബാഹ്യമായ അവയവം. നമ്മളെ ഹൃദയമാണ് തുറക്കേണ്ടത്, പ്രാർത്ഥിക്കുന്നവൻ്റെ ഹൃദയം. പ്രാർത്ഥിക്കുന്നവൻ്റെ ഹൃദയം അള്ളാഹിന് മുമ്പിൽ തുറക്കണം. സുബ്ഹാനല്ലാഹ്. അങ്ങനെയുള്ള ഹൃദയം തുറന്ന പ്രാർത്ഥന അദ്ദുആഉ സിലാഹുൽ മുഅ്മിൻ, മുഅ്മിനിന്റെ ആയുധം ആ പ്രാർത്ഥനയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒറ്റക്കും കൂട്ടമായും രഹസ്യമായും പരസ്യമായും സന്തോഷത്തിലും ദുഃഖത്തിലും നമ്മുടെ ക്ഷേമത്തിലും ക്ഷാമത്തിലും അല്ലാഹു അല്ലാഹ് റബ്ബിനോട് ദുആ ചെയ്യുക, റബ്ബിലേക്ക് മടങ്ങുക. അല്ലാഹു ആകുന്ന ഉടമസ്ഥന്റെ തീരുമാനമാണ് ലോകത്ത് നടക്കുന്ന എല്ലാം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നാം ജീവിക്കുന്ന ഈ പ്രത്യേക ചുറ്റുപാട് വളരെ അധികം പ്രതിസന്ധി നിറഞ്ഞതാണ്. കൊറോണ വൈറസും മറ്റുമായി ബന്ധപ്പെട്ട പ്രതിസന്ധി ഒരു ഭാഗത്ത്, ഇല്ലേ, ജലപ്രളയം സംബന്ധമായിട്ട് മറ്റൊരു ഭാഗത്ത്, വർഗീയ കലാപങ്ങൾ മറ്റൊരു ഭാഗത്ത്, അല്ലാ അല്ലാ രാഷ്ട്രീയ കോലാഹലങ്ങൾ മറ്റൊരു ഭാഗത്ത്, മതപരമായ അഭിപ്രായ വ്യത്യാസങ്ങളെ പേരിൽ മറ്റൊരു ഭാഗത്ത്, അതിർത്തി തർക്കത്തിൻ്റെ പേരിൽ മറ്റൊരു ഭാഗത്ത്, സുബ്ഹാനല്ലാ വെള്ളത്തിൻ്റെ പേരിൽ തർക്കം സംസ്ഥാനങ്ങൾ തമ്മിൽ, ഭാഷയുടെ പേരിൽ തർക്കം മറ്റ് സംസ്ഥാനങ്ങൾ തമ്മിൽ. തർക്കങ്ങളെ നാട്ടിലുള്ളൂ, തർക്കങ്ങളെ പത്രങ്ങളിൽ വാർത്തയുള്ളൂ. മനുഷ്യ മനസ്സുകൾ മൃഗങ്ങളെക്കാൾ അധപ്പതിക്കുകയാണ്. എന്തൊരു ക്രൂരമായ മനസ്സിലേക്കാണ് മനുഷ്യൻ പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രസവിച്ചതിൻ്റെ 9-ാമത്തെ ദിവസം ഒരു മാതാവ് അല്ലാ അല്ലാ റെയിൽവേ പാളത്തിൽ കയറി നിന്നു. ട്രെയിൻ ഇങ്ങനെ വരുന്ന സമയത്ത് ആ പാളത്തിൽ കയറി നിൽക്കുന്ന റെയിൽ പാലത്തിന് മുകളിൽ പ്രത്യേകം തയ്യാറാക്കിയ സ്ഥലത്തിങ്ങോട്ട് വണ്ടി ഇങ്ങനെ അതിവേഗതയിൽ പോകുമ്പോൾ തൻ്റെ കുട്ടിയെ പുഴയിലേക്കെറിഞ്ഞു. പ്രസവിച്ചിരിക്കുന്ന നൊന്ത് പ്രസവിച്ചിരിക്കുന്ന മാതാവ് 9 ദിവസമായ ചോരപ്പൈതന്നെ പുഴയിലേക്ക് എറിയുന്ന ക്രൂരമായ മനസ്സ് ഒരു മാതാവിന് വന്നിട്ടുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ ഓർത്തു നോക്കൂ, നിങ്ങൾ 17 വയസ്സായിരിക്കുന്ന ആൺകുട്ടി, 16 വയസ്സായിരിക്കുന്ന പെൺകുട്ടി, ഒരു ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയെ 17-കാരൻ പ്രേമിച്ചു. അവൻ്റെ ഇംഗിതത്തിന് ആ കുട്ടി വഴിപ്പെടാത്തത് കൊണ്ട് ആ കുട്ടിയുടെ മുടി പിടിച്ചുകൊണ്ട് താഴ്ത്തി പിടിച്ച് പെരടിയിൽ കത്തി താഴ്ത്തി. ഒന്നായിട്ട് രക്തം പമ്പ് ചെയ്തപ്പോൾ പേടിച്ച് ആ 17-കാരനും കൈത്തറുത്തു. രണ്ടുപേരുടെയും മയ്യത്ത് കണ്ട വാർത്ത പത്രത്തിൽ റെഡിയാണ്. 17-ഉം 16-ഉം വയസ്സായിരിക്കുന്ന കുട്ടികളാണ് ഈ രൂപത്തിൽ ആയുധ പ്രയോഗം. മനുഷ്യ മനസ്സ് എവിടെ എത്തി നിൽക്കുന്നു? ഈയിടെ ഇപ്പം നമ്മുടെ പത്രങ്ങളിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നൊരു വാർത്ത എന്താണ്? ഒരു വൈദ്യൻ പഠിച്ചിരിക്കുന്ന ഒരു സഹോദരനെ ഒരാൾ കൂട്ടിക്കൊണ്ടുവന്നു. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഒരു വർഷത്തിലധികം താമസിപ്പിച്ചിട്ട് അദ്ദേഹത്തിന് 6 കഷ്ണം കഷ്ണങ്ങളാക്കിയിട്ട് മാംസ കഷ്ണങ്ങൾ പുഴയിലെറിഞ്ഞു. ഒരു സാഹിത്യകാരൻ പറഞ്ഞില്ലേ, ഒരു പർവ്വതത്തിൻ്റെ താഴ്വരയിലൂടെ ഞാൻ നടന്നു പോകുമ്പോൾ പല മൃഗങ്ങളുടെയും സൗണ്ട് ഇങ്ങനെ കേട്ടു, അതെനിക്ക് വല്ലാത്തൊരു കൗതുകമായി. പക്ഷേ വസവ്വത്ത ഇൻസാനു, പെട്ടെന്ന് വനാന്തരത്തിൽ ഒരു മനുഷ്യനെ കണ്ടപ്പോൾ കിത്തു അത്തീറു, ഞാൻ ഓടി അകന്നു എന്ന് പറഞ്ഞു. ഇവിടെയാണ് നമ്മളൊക്കെ ഓർക്കേണ്ടത്. ഇപ്പോൾ ഒരുങ്ങുന്നേ ഉള്ളു, തയ്യാറായപ്പോഴാണ്. അപ്പോൾ ഇരിക്കട്ടെ ഇൻഷാ അല്ലാ. അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരുടെയും മനസ്സിൻ്റെ സമാധാനം അലാബിദിക്കലില്ലാ തത്മഇന്നുൽ ഖുലൂബ്, നമ്മുടെ ഹൃദയത്തിൻ്റെ സമാധാനമാണ് അല്ലാ എന്ന ദിക്ർ. അതുകൊണ്ട് പ്രിയപ്പെട്ട മുത്തു മുഅ്മിനുകളെ, നാം എല്ലാവരും ഞാൻ തുടക്കത്തിൽ ഓർമ്മപ്പെടുത്തിയതുപോലെ അല്ലാഹു അല്ലാഹ് സന്തോഷത്തിലും സന്താപത്തിലും ക്ഷേമത്തിലും ക്ഷാമത്തിലും രോഗത്തിലും ആരോഗ്യത്തിലും ശൈശവത്തിലും ബാല്യത്തിലും യുവത്വത്തിലും വാർദ്ധക്യത്തിലും എല്ലാം
അല്ലാഹ് സല്ലല്ലാഹ് ഖുൽ ഹുവല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് അതിങ്ങനെ ഓർമ്മിപ്പിക്കാൻ അഞ്ച് നേരവും പള്ളിയിൽ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഈ ഒരു രൂപത്തിൽ അല്ലാ എന്ന സ്മരണയിൽ ജീവിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാ, തൗഫീഖ് നൽകണേ അല്ലാ. അങ്ങനെ ജീവിച്ചവരാണ് ബഹുമാനപ്പെട്ട അബൂബക്കർ ഉസ്താദ്, ബഹുമാനപ്പെട്ട മഷായിഖുമാർ മുഴുവനും. അവരുടെ മാതൃക പിൻപറ്റി ജീവിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഈ മഹത്തായ മജ്ലിസ് കേരളത്തിൽ ഇപ്പോൾ തെക്കൻ കേരളത്തിലെ സ്ഥാപനങ്ങളെ എണ്ണി പറയുമ്പോൾ നമ്മുടെ സംസ്ഥാന കമ്മിറ്റിയിലടക്കം പേരെടുത്ത് പറയുന്ന സ്ഥാപനമാണ് നമ്മുടെ ഈ മജ്ലിസ് എന്ന സ്ഥാപനം. ഇതിൻ്റെ അഭിവൃദ്ധി നിങ്ങളെ എല്ലാവരുടെയും കരങ്ങളിലാണ്. കുട്ടികളും വലിയവരും, പണക്കാരും പണിക്കാരും, സഹോദരിമാരും സഹോദരന്മാരും, ഉലമാക്കളും സാധാരണക്കാരും സയ്യിദന്മാരും ഒക്കെ ചേർന്ന് പിടിച്ചാൽ നമുക്കിവിടെ അത്ഭുതങ്ങൾ പറയാനല്ല, അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഹിഫ്ളുൽ ഖുർആൻ ഇവിടെ നടക്കുന്നു, അതൊരു ബറക്കത്താണ്. ദഅവാ കോളേജ് നടക്കുന്നു, അത് വല്ലാത്തൊരു അനിവാര്യമായ സംഗതിയാണ്. അതേപോലെ തന്നെ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ നടക്കുന്നു, കാലഘട്ടത്തിൻ്റെ ദാഹമാണ്. അതുകൊണ്ട് എല്ലാം ചേർന്ന ഈ സ്ഥാപനത്തിൽ നാളെ ഇന്ന് ലോകത്ത് ജീവിച്ചിരിപ്പുള്ള അതിശ്രേഷ്ഠ പണ്ഡിതന്മാരുടെ തലപ്പത്ത് എണ്ണപ്പെടുന്ന മഹാൻ ഷെയ്ഖുന കാന്തപുരം ഉസ്താദ്, അള്ളാഹു ദീർഘായുസ് നൽകട്ടെ, അള്ളാഹു ആഫിയത്ത് നൽകട്ടെ, ബഹുമാനപ്പെട്ടവരുടെ ഷറഫാക്കപ്പെട്ട ഒരു വരവ്, അവിടുത്തെ കാലുകുത്താൻ ഭാഗ്യം ലഭിക്കുന്ന ഈ മണ്ണ്, അല്ലാ നാളെ എത്ര മണിക്കാണ് ദുഹ്റ, നാളെ 11 മണിക്ക് ഷെയ്ഖുന ഇവിടെ വരുമ്പോൾ നിറഞ്ഞ സഭയിൽ നമ്മളെല്ലാവരും നിൽക്കുക. ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന സനദ് ദാന ചടങ്ങിൽ നടത്തുന്ന പ്രാർത്ഥനയ്ക്ക് ആമീൻ എന്ന് പറയാൻ, ആമീൻ എന്ന് പറയാൻ ഞാഭാരവൃദ്ധം ജനങ്ങൾ തയ്യാറാകണമെന്ന് മാത്രം നിങ്ങളോടൊക്കെ ഉണർത്തിക്കൊണ്ട്, ലോകരാഷ്ട്രങ്ങളിൽ ഇസ്ലാമുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംഭവം നടക്കുമ്പോൾ അവിടെയൊക്കെ ഒന്നാമത്തെ വ്യക്തിയാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖുന കാന്തപുരം ഉസ്താദ്. ഇൻഷാ അല്ലാഹ് പൈസ ഞാൻ വാങ്ങിത്തരാം, നിങ്ങളവിടെ നിന്ന് പോയി. ഇനിയിപ്പോൾ ഒരു ബക്കറ്റ് കൊണ്ടുപോകണം, ഞാൻ വാങ്ങിത്തരാം പൈസ ഇൻഷാ അല്ലാഹ്. ഇവിടെ വെച്ചേക്കും, ബിസ്മില്ല. ആ പെണ്ണുങ്ങൾക്ക് കൊണ്ട്, ആ ബിസ്മില്ലാ റഹ്മാൻ റഹീം. ആ ഒരു ബക്കറ്റ് ആയിട്ട് പെണ്ണുങ്ങളെടുത്ത് പോയിട്ട് പെണ്ണുങ്ങളെല്ലാവരും തരും ഇൻഷാ അല്ലാഹ്. സന്തോഷത്തോടുകൂടെ ഒരാൾ പോട്ടെ. സഹോദരിമാരെല്ലാവരും, ഇപ്പം പിന്നെ ആരും 100-ൽ കുറഞ്ഞ് കൊടുക്കാറില്ല. ഞങ്ങൾ മലപ്പുറത്തൊക്കെ അങ്ങനെയാണ്, 100-ൽ കുറഞ്ഞ് ആരും കൊടുക്കാറില്ല. അങ്ങനെ ഇപ്പോഴത്തെ ഒരു എല്ലാം പരിഷ്കരിച്ച കൂട്ടത്തിൽ അതൊക്കെ ഒരു ഒരു സന്തോഷമുള്ള പരിഷ്കാരമാണ്. അങ്ങനെയാണ്. അപ്പോൾ അൽഹംദുലില്ലാഹ് നമ്മളെ സഹോദരിമാരൊക്കെ ആ ബക്കറ്റിൽ പണം നിക്ഷേപിക്കണം. നമ്മൾ കണ്ടില്ല നിങ്ങൾ ഈ കസേര, ഈ പന്തൽ, ഈ ലൈറ്റ്, ഇതെല്ലാം സൗകര്യങ്ങളാണ്. നാളെ ഇവിടെ ഉസ്താദ് വരുന്നത് വരെ നമുക്ക് അതുപോലെ തന്നെ നേർച്ച, എല്ലാ കാര്യങ്ങളുമുണ്ട്. ഇതിനൊക്കെ നിയത്തിയത് കൊണ്ട്, ഒരു കാര്യത്തിന് മാത്രമല്ല, നമ്മുടെ ഈ നടത്തിപ്പിലേക്ക് നിയത്തിയത് കൊണ്ട് എല്ലാവരും തരിക ഇൻഷാ അല്ലാഹ്. പുരുഷന്മാരൊക്കെ ഒന്ന് എഴുന്നേറ്റ് നിൽക്കും. يا شيخنا يا قطب دائرة الولاية غوثنا المدد يا شيخ أجمير معين الدين لا إله സ്വർഷാദി ദേവുഹും സഴുതി ബിനലിരിമ്മിങ്കുമോ അൽമദദ് യാ ശൈഖ അജ്മീരി മുഈനദ്ദീനി ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ബഹുമാനപ്പെട്ട മടവൂർ ഷെയ്ഖുന അവരോട് അവിടുത്തെ മാതാവ് പറഞ്ഞു, മോനെ എനിക്കൊരാഗ്രഹം നിന്നോട് പറയാനുണ്ട്, ഖദർ നബി അലൈഹി സ്വലാമിനെ ഒന്ന് കാണാൻ എനിക്ക് വല്ലാത്ത ആശയുണ്ടായിരുന്നു എന്ന്. അപ്പം മോൻ പറഞ്ഞു, ഉമ്മ ഇന്നലെ ഇവിടെ കുറേ നേരം ഒരാൾ സംസാരിച്ചിരുന്നില്ലേ, അത് ഖിദർ നബി ആയിരുന്നല്ലോ ഉമ്മ. യാ റബ്ബ്, അങ്ങനത്തെ മഹാനാണ് ആര്? മടവൂർ ഷെയ്ഖുന അവറുകൾ. പുടച്ചവനെ, ഞാൻ ശവ്വാൽ 4-ന് അവിടുത്തെ വീട്ടിൽ ആണ്ടിന് ചെന്നപ്പോൾ അവിടെ പ്രസംഗിക്കാൻ വേണ്ടി പോയപ്പോൾ ആ സ്ഥലത്ത് ഇരുന്നു കൊണ്ട് അവിടെ ഇരുന്നു കൊണ്ട് സംസാരിക്കണം, എനിക്കെൻ്റെ കാല് പറിച്ചുപോയി. കാരണം ഖിദർ നബി അലൈഹി സ്സലാം വന്ന വീടാണത്. അവിടെ നമ്മൾ കയറി നിൽക്കുകയെന്ന് പറഞ്ഞാൽ ഞാൻ സി എം വലിയുള്ളായുടെ പേരിൽ ഫാത്തിഹ ഓതിയിട്ട് എല്ലാവിധ കാവലും തേടിയിട്ടാണ് അവിടെ കാലെടുത്ത് വെച്ചത്. അള്ളാഹു അവിടുത്തെ ദർജ വർദ്ധിപ്പിക്കണേ അള്ളാഹു.
ആ മടവൂർ ഷേഖുനയുടെ മദദ് ഞങ്ങൾക്ക് നൽകണേ അല്ലാ, ഒരപകടത്തിലും പെടുത്തല്ലേ അല്ലാ, ഒരാഫത്തിലും പെടുത്തല്ലേ അല്ലാ. അതുകൊണ്ട് ഈ കൂടിയ എല്ലാവരും എല്ലാവരും ഈ ഉറൂസ് മുബാറക്കനും ഈ സ്ഥാപനത്തിനുമായി ഈ കൂടിയ എല്ലാവരും നിങ്ങളെ കയ്യിലുള്ള 500, 200, 100 എത്രയാണെങ്കിൽ എല്ലാവരും ഒരു നിയ്യത്ത് ചെയ്യുക. അള്ളാഹുവേ ക്യാൻസർ നൽകല്ലേ അള്ളാ, അറ്റാക്ക് നൽകല്ലേ അള്ളാ, ട്യൂമർ നൽകല്ലേ അള്ളാ, കിഡ്നി രോഗം നൽകല്ലേ അള്ളാ, ഹാർട്ട് രോഗം നൽകല്ലേ അള്ളാ, ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് ഓശാരമായി കിട്ടിയവർ അവയവം മുറിച്ച് കളയേണ്ട രോഗം തരല്ലേ അള്ളാ. നല്ല നിയ്യത്തോടു കൂടെ എല്ലാവരും ദുആഇന് ഒരു സദഖ എല്ലാവരും തരിക ഇൻഷാ അള്ളാ. അള്ളാഹു തആല നമ്മളെ കബൂൽ ചെയ്യുമാറാവട്ടെ. എല്ലാവരും ഒരു സംഖ്യ തരണം ഇപ്പം ഇൻഷാ അള്ളാ. ഞാൻ ദുആ ചെയ്യുകയാണ്, എല്ലാവരും ഒരു നിയ്യത്ത് ചെയ്തോളി ഇൻഷാ അള്ളാ സദഖയായിട്ട് നിങ്ങൾ വരിക. അള്ളാഹു തആല കബൂൽ ചെയ്യുമാറാവട്ടെ. യാ ശൈഖനായ ശൈഖ മടവൂരിൻ അതൈനാ ബാബക്കും راجين فوزا كاملا يا سيدي سيم ولي لا اله الا الله لا اله الا الله